بسم الله الرحمن الرحيم ബഹുമാനമുള്ള ഓമന മോമിനിങ്ങൾ, എപ്പോഴും മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമനെ മറന്നു പോകരുത്. എപ്പോഴും പ്രിയത്തോടുകൂടെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണം. ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മാത്രമല്ല, കരഞ്ഞും കൊണ്ട് സ്വലാത്ത് ചൊല്ലണം. അത് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുന്നവരാണ്. ആ കേൾക്കുന്ന ആ കേൾവി, അത് നമുക്ക് വലിയൊരു ഭാഗ്യമാണ്. അതുകൊണ്ട് ഓമന മുത്തു മോമിനിങ്ങൾ, ആണുങ്ങളും പെണ്ണുങ്ങളും, ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേലെയുള്ള സ്വലാത്തിനെ പെരുപ്പിച്ചുകൊണ്ടിരിക്കണം. പ്രത്യേകിച്ച് സുബ്ഹ് നിസ്കാരത്തിന്റെ ശേഷവും ചൊല്ലിക്കൊണ്ടിരിക്കണം. സാധിക്കുമെങ്കിൽ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടിയും കൊണ്ടും ആ സമയത്തും ഇതേ സ്വലാത്തിനെ ചൊല്ലിക്കൊണ്ടിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം റഹമത്തിലാക്കി തരട്ടെ. ഇന്ന് ലോകത്ത് എല്ലാ അധിക ഭാഗങ്ങളിലും വലിയ വിഷമത്തിലാണ്, വലിയ ബേജാറിലാണ്, വലിയ കഷ്ടത്തിലാണ്. യാ അല്ലാഹ്, ഞങ്ങളെ നീ കഷ്ടത്തിലാക്കിയറല്ല അല്ലാഹ്. ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേലെയുള്ള സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ എന്ന് പറഞ്ഞാൽ ദുനിയാവിലുള്ള ഒരൊറ്റ കുട്ടിയെയും നിമ്പ് ബുദ്ധിമുട്ടിലാക്കിയറല്ല അല്ലാഹ്. റാത്തുകേടിലാക്കിയറല്ല അല്ലാഹ്. റാഹത്തിലാക്കി തരണമല്ല. എല്ലാ വിഷമങ്ങളും തീർത്തു തരണമല്ല. അല്ലാഹ്, ലോകം മുഴുവനും ബേജാറിലാണ്, ഒരു ബേജാറും നീ ബാക്കി വെക്കല്ല അല്ലാഹ്. നീ ഒന്നതിനെ നീക്കിക്കളയണമല്ല. ബേജാറിനെ മുഴുവനും നീക്കിത്തന്ന് നല്ല റാഹത്തിൽ നീ ഞങ്ങളെ ജീവിപ്പിച്ച് ഈമാൻ സലാമത്താക്കി അമലോടുകൂടെ നീ ഞങ്ങളെ മരിപ്പിച്ചു തരണമല്ല. അസ്സലാത്തു വസ്സലാം അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദു ബിയദി ഖല്ലതു ഹീലതി അദരികിനി. ഇത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് വലിയ ഒരു ശേഖ ചാവക്കാട് ഹിബത്തുള്ള തങ്ങൾ ഇജാസത്ത് തന്നതായ സ്വലാത്താണ്. ചൊല്ലിക്കൊള്ളി എന്റെ പൊന്നു മോമിനികൾ. എന്തെന്ന്? അസ്സലാത്തു വസ്സലാം അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദു ബിയദി ഖല്ലതു ഹീലതി അദരികിനി. അസ്സലാമു അലൈക്കും.